നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ഇതിഹാസമായ സിനദിൻ സിദാൻ ഒരു ക്ലബിനെ മാത്രമാണ് ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡിനെ 2 തവണകളിലായിക്കൊണ്ടാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം 3 തവണ അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്ലബിന് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പല ക്ലബ്ബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം സിനദിൻ സിദാൻ നിരസിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിദാനെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവരുടെ ഓഫറും സിദാൻ നിരസിക്കുകയാണ് ചെയ്തിരുന്നത്. അതിൻ്റെ കാരണം ഈ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് കൃത്യമായി സംസാരിക്കാൻ അറിയില്ല എന്നാണ് സിദാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും, പക്ഷേ അത് ഒഴുക്കോടുകൂടി സംസാരിക്കാൻ അറിയില്ല. ആ രാജ്യത്തെ ഭാഷ അറിയില്ലെങ്കിലും ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരുപാട് പരിശീലകരെ എനിക്കറിയാം, പക്ഷേ ഞാൻ അതിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് യുണൈറ്റഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സിനദിൻ സിദാൻ പറഞ്ഞിട്ടുള്ളത്. അതായത്, ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഓഫറുകൾ അദ്ദേഹം നിരസിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിലവിൽ അദ്ദേഹം ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നേരത്തെ അദ്ദേഹം എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രഞ്ച് ടീം ദിദിയർ ദശാംസിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ നിലനിർത്തുകയായിരുന്നു. എന്നാൽ നിലവിൽ മോശം പ്രകടനമാണ് ഫ്രഞ്ച് ദേശീയ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദാനെ ഇപ്പോൾ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ആരാധകരിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.